മാന്യ പ്രേക്ഷകർക്ക് ജെയിംസ് വിഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് കന്യാകുമാരിക്കാണ്. അവിടുത്തെ ചില പ്രശസ്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ വിവേകാനന്ദ റോ, തിരുവള്ളുവർ സ്റ്റാച്യു, പാദമണ്ഡപം, കന്യാകുമാരി അമ്മൻ ടെമ്പിൾ, അവർ ലേഡി ഓഫ് റാൻസം ഷ്രൈൻ എന്ന് പറയുന്ന വലിയൊരു ദേവാലയം, പിന്നെ മഹാത്മാഗാന്ധി മണ്ഡപം തുടങ്ങിയ സ്ഥലങ്ങളാണ്. അങ്ങനെ 5 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കന്യാകുമാരി സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്താണ് ഈ കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് കടലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എൻഡാണ് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കെ.പി. പൂനെ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ട്രിവാൻഡ്രം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വളരെ വൻ തോതിൽ പാസഞ്ചേഴ്സ് കുറഞ്ഞുകൊണ്ടിരുന്നു. കന്യാകുമാരിയിൽ വളരെ കുറച്ച് ആൾക്കാരെ ഇറങ്ങാനുണ്ടായിരുന്നുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഈ ഏരിയയിൽ മുഴുവനും പല റേറ്റിലുള്ള ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. ഹോട്ടൽ ബാലാജി, ഇതിലാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത്. ബാഗുകളൊക്കെ റൂമിലാക്കി ഒന്ന് ഫ്രഷായതിന് ശേഷം ഞങ്ങൾ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാനായി ഇറങ്ങിയതാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും വളരെയധികം ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടലുകളൊക്കെ നിൽക്കുന്ന ഏരിയയിൽ നിന്നും വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കൊക്കെ. പിന്നെ വിവേകാനന്ദ റോക്കിൽ നമ്മൾ ബോട്ടിൽ പോകേണ്ടി വരും, അതും അടുത്ത് തന്നെയാണ്. വടക്കേ ദിക്കിലേക്കൊഴികെ ബാക്കി ഏത് ദിശയിൽ നടന്നു കഴിഞ്ഞാലും നമ്മൾ എത്തിച്ചേരുന്നത് കടലോരത്തായിരിക്കും. ധാരാളം ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉള്ള ഒരു ജില്ലയാണ് കന്യാകുമാരി ജില്ല. മുൻപ് തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിരുന്ന 4 താലൂക്കുകൾ വേർപെടുത്തിക്കൊണ്ട് 1956 നവംബർ 1 ഈ കന്യാകുമാരി ജില്ല രൂപീകരിക്കുന്നത്. ഇപ്പോഴിത് തമിഴ്നാട്ടിലാണെന്നറിയാമല്ലോ. ഇവിടെയൊക്കെ നെടുകയും കുറേ ഒക്കെ റോഡുകളാണ്. നിറയെ കച്ചവടക്കാരും അതുപോലെ ടൂറിസ്റ്റുകളെയും കാണാൻ സാധിക്കും. കാഴ്ചകൾ കൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ ഒരു പള്ളിയും അവിടെ നിന്ന് വരുന്ന പാട്ടും ഒക്കെ കേട്ടു. അപ്പോൾ അവിടെ കയറിയൊന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വഴിയോര കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. ജനത്തിരക്ക് തെരുവിൽ കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. ഫ്രഷ് മുല്ലപ്പൂമാലകളും അതുപോലെ മറ്റു പൂക്കളും ഒക്കെ വിൽക്കുന്ന കച്ചവടക്കാരെ അവിടെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ ഗവൺമെൻറ് മ്യൂസിയം കന്യാകുമാരി എന്നൊരു ബോർഡ് കണ്ടു. നോക്കിയപ്പോൾ അത് പൂട്ടിക്കിടക്കുകയാണ്. ഇത്രയധികം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നത് കൊണ്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് പ്രായഭേദമന്യേ എന്തെങ്കിലും കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കും. ഈ കാണുന്നതാണ് ഗാന്ധി മണ്ഡപം. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കടലിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച സ്ഥലത്ത് പിന്നീട് നിർമ്മിച്ചതാണ് ഗാന്ധി മണ്ഡപം. ക്ഷേത്രങ്ങളുടെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മവാർഷിക ദിനമായ എല്ലാ ഒക്ടോബർ 2 ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന അതേ സ്ഥലത്ത് സൂര്യരശ്മികൾ പതിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി. ഗാന്ധി മണ്ഡപത്തിൽ നിന്ന് വളരെ ദൂരെയല്ലാതെ തന്നെയാണ് കന്യാകുമാരിയിലെ പ്രശസ്തമായ അമ്മൻ ടെമ്പിളും അതേപോലെ മറ്റ് ചെറിയ ചെറിയ അമ്പലങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അമ്മൻ ടെമ്പിളിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെയും പലതരത്തിലുള്ള കച്ചവടങ്ങൾ പൊടി പിടിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗത്തായി കടലിനഭിമുഖമായി വിവേകാനന്ദപ്പാറ ഇരുന്നും നിന്നും കാണത്തക്ക രീതിയിൽ ബാൽക്കണി ഷേപ്പിൽ പടവുകൾ ഒരുക്കിയിരിക്കുന്നു.
പ്രശസ്തമായ അമ്മൻ കോവിലിന് ചുറ്റും ഉയർത്തിക്കെട്ടിയിരിക്കുന്ന മതിലുകളാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ മുകളിലൂടെയൊക്കെ മയിലുകൾ ഇങ്ങനെ നിർഭയം ഉലാത്തുകയാണ്. ഈ മതിലിനുള്ളിൽ ഞങ്ങൾ പ്രവേശിച്ചില്ല. വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്നാണ് എൻ്റെ അറിവ്. അമ്മൻ കോവിലിന് അനുബന്ധമായ മറ്റു ചില ചെറിയ ക്ഷേത്രങ്ങളും പുറത്തായിട്ട് കാണാം. ക്ഷേത്രത്തിൻ്റെ വലിയ മതിലുകൾക്ക് ചുറ്റും ധാരാളം പക്ഷിശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ ആയിരിക്കുമല്ല അവർ പറയുന്നത്, ഭാവിയും ഭൂതം വർത്തമാനം ഒക്കെ പറയുന്ന ആൾക്കാർ തത്തയെക്കൊണ്ട് ചീട്ടെടുപ്പിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം ചുറ്റും മതിലിന് ചുറ്റും തമ്പടിച്ചിട്ടുണ്ട്. കുറേ ക്ലയൻസിനെ അവർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഞങ്ങൾ ഒരു പള്ളിയാണ് സന്ദർശിച്ചത്. അതും അവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. ഒരു കത്തോലിക്ക പള്ളിയാണ്. അതിൻ്റെ വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പള്ളിയും കൂടിയാണ് ഇത്. ലേഡി ഓഫ് റാൻസം ഷ്രൈൻ എന്നാണ് പള്ളിയുടെ പേര് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കിതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. എന്തായാലും ഞങ്ങൾ പള്ളിയുടെ പരിസരവും കുരിശടിയും ഒക്കെ ചുറ്റി നടന്ന് വീക്ഷിച്ച ശേഷം പള്ളിക്കുള്ളിൽ കയറി പ്രാർത്ഥിക്കുകയുണ്ടായി. അടുത്തതായി ഞങ്ങൾ വിവേകാനന്ദപ്പാറ സന്ദർശിക്കാനായി അതിൻ്റെ ബോട്ട് ജെട്ടി എവിടെ ആണെന്ന് അന്വേഷിച്ചിട്ട് ആ ഭാഗത്തേക്ക് നടന്നു. വളരെ ദൂരെ നിന്ന് തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു വിവേകാനന്ദപ്പാറയിലേക്കുള്ള സന്ദർശകർ നടന്ന് ബോട്ടിനടുത്തേക്ക് നീങ്ങുന്നത്. ഒരു സ്ട്രീറ്റിനുള്ളിലൂടെയാണ് അവിടേക്കുള്ള എൻട്രൻസ്. ഞങ്ങളത് തപ്പി നടക്കുകയാണ്. അങ്ങനെ അത് കണ്ടുപിടിച്ചു. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതിലൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് അടക്കുകയാണ്. അവിടെയും രണ്ട് സൈഡിലും കച്ചവടങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അതിനുള്ളിലായി അതേപോലെ വീണ്ടും ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെയാണ് അതിനുള്ളിലാണ് ടിക്കറ്റ് കൗണ്ടറുകളും കാര്യങ്ങളുമൊക്കെ ഉള്ളത്. വിവേകാനന്ദപ്പാറയുടെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് ഈ എതിർദിശയിൽ വരുന്നത്. 75 രൂപയാണ് ബോട്ടിങ്ങിൻ്റെ പെർ ഹെഡ് റിട്ടേൺ ചാർജ്. ഇനിയിപ്പോൾ നമുക്ക് ക്യൂ നിൽക്കാതെ വേഗത്തിൽ ബോട്ടിൽ കയറണമെങ്കിൽ 300 രൂപ സ്പെഷ്യൽ ടിക്കറ്റും ഉണ്ട്. ക്യൂ ഉണ്ട് എങ്കിലും വളരെ വേഗത്തിൽ മൂവ് ആകുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. ബോട്ടിനടുത്തെത്തി കഴിയുമ്പോൾ ഫാമിലി ആണെങ്കിൽ പോലും ലേഡീസിനെയും ജെൻസിനെയും രണ്ട് ക്യൂ ആയിട്ട് അവർ തിരിച്ചു വിടുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. ഈ ബോട്ടിൽ നിന്നിറങ്ങിയവരെയാണ് വേറൊരു ദിശയിലേക്ക് അവർ തിരിച്ചു വിടുന്നത്.
ഇറങ്ങിപ്പോയവർ ഊരിയിട്ടിട്ട് പോയ ലൈഫ് ജാക്കറ്റുകൾ എടുത്ത് ധരിച്ചുകൊണ്ട് കയറുന്നവർ ബോട്ടിലേക്ക് കയറുകയാണ്. ഏകദേശം 100-ലധികം യാത്രക്കാർ ഈ ബോട്ടിലുണ്ടെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. മടങ്ങി വരുന്ന സന്ദർശകർക്ക് ഈ ബോട്ടിലുള്ളവർ സന്തോഷത്തോടുകൂടി ബൈ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൽ എത്തിയിരിക്കുകയാണ്. ഈ ബോട്ടിൽ തന്നെ മടങ്ങാനുള്ള ആൾക്കാർ അവിടെ ക്യൂവായിട്ട് കാത്തു നിൽപ്പുണ്ട്. ഇവിടെയും നമ്മൾ 30 രൂപയുടെ ടിക്കറ്റ് എടുക്കണം പെർ ഹെഡ്. നേരത്തെ നമ്മൾ എടുത്തത് ബോട്ടിങ്ങിന് വേണ്ടി മാത്രമുള്ളതാണ്. ടിക്കറ്റ് ഹാളിനടുത്തായിട്ട് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാൻ ഒരു വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്, എങ്കിലും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് അതിനുള്ളിൽ ആരെയും കണ്ടില്ല. ഇവിടുത്തെ നിയമസംഹിതകളൊക്കെ അവിടെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റോക്കിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് സ്മാരകമന്ദിരം പണിതിരിക്കുന്നത്. അവിടേക്ക് എത്താനായിട്ട് നമ്മൾ റാമ്പുകളും സ്റ്റെപ്പുകളും ഒക്കെ കയറേണ്ടതായിട്ടുണ്ട്. 6 ഏക്കർ വിസ്തൃതിയിലാണ് ഈ നിർമ്മിതി ഉള്ളത്. മുകളിലേക്ക് പാദരക്ഷകൾ അനുവദനീയമല്ല, എങ്കിലും ഫ്രീ ഓഫ് ചാർജ് പാദരക്ഷകൾ സൂക്ഷിക്കാനുള്ള സംവിധാനം അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. കന്യാകുമാരി മാവുതുറൈ മുനമ്പിൽ നിന്നും കടലിലേക്ക് 500 മീറ്ററോളം ഉള്ളിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ മണ്ഡപത്തിനടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ശ്രീപാദ മണ്ഡപത്തിലേക്കുള്ള ഒരു ആരോ ബോർഡ് കണ്ടു. ശ്രീ പാർവതി ദേവിയുടെ അവതാരമായ കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ തപസ് ചെയ്തിരുന്ന സ്ഥലത്താണ് ശ്രീപാദ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ പാദമുദ്ര അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മണ്ഡപത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതിനാൽ എനിക്കത് ചിത്രീകരിക്കാൻ സാധിച്ചില്ല. അടുത്തതായി നമ്മൾ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് നീങ്ങുകയാണ്. സ്വാമി വിവേകാനന്ദൻ 500 മീറ്ററോളം കടൽ നീന്തിക്കടന്ന് ഈ പാറയിലെത്തി 1892 ഡിസംബർ 23, 24, 25 എന്നീ തീയതികളിൽ 3 രാവും പകലും ഇവിടെ ധ്യാനിച്ച് ഇരുന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ വച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുന്നതെന്നും പറയപ്പെടുന്നു. ഈ മണ്ഡപത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്റ്റാച്യുവാണുള്ളത്. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതിനാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, എങ്കിലും പുറത്തിറങ്ങി നിന്ന് ഒരു സൈഡ് ചെറുതായിട്ടൊന്നെടുത്തതാണ് ഈ കാണുന്നത്. ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ എന്നീ 3 മഹാസമുദ്രങ്ങൾ ചേരുന്നിടത്താണ് ഈ പാറയും ഇതിൻ്റെ തൊട്ടടുത്ത് തിരുവള്ളുവർ സ്റ്റാച്യു നിൽക്കുന്ന പാറയും സ്ഥിതി ചെയ്യുന്നത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ശ്രീ വി വി ഗിരിയാണ് ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. തൊട്ടടുത്ത ഈ പാറയിൽ കാണുന്നതാണ് തിരുവള്ളുവർ സ്റ്റാച്യു. 133 അടിയാണ് ഉയരം. തമിഴകത്തെ വലിയ ഒരു കവിയും തിരുക്കുറലിൻ്റെ രചയിതാവുമാണ് അദ്ദേഹം. ദൂരെ നിന്ന് കാണുന്നത് പോലെയല്ല, വളരെ വിശാലമായ ഏരിയയാണ് ഈ പാറയുടെ മുകളിലുള്ളത്. ഈ മന്ദിരത്തിന് കുറച്ച് താഴെയായിട്ടാണ് ധ്യാന മണ്ഡപം അഥവാ മെഡിറ്റേഷൻ ഹാൾ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലത്താണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്നത്. ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഈ അടുത്ത കാലത്തായി ധ്യാനമിരുന്നത്. ഒരു വാതിലിൽ കൂടി കയറി മറ്റൊരു വാതിലിലൂടെയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. ധ്യാന മണ്ഡപത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. നമുക്ക് വേണമെങ്കിലും അവിടെ ധ്യാനമിരിക്കാം. എപ്പോഴും അവിടെ ഒരു ഓംകാര ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. മന്ദിരത്തിൻ്റെ ഒരു സൈഡിലായി ബുക്ക് സ്റ്റാൾ 1, 2, 3 എന്ന് പറഞ്ഞൊരു 5 ബുക്ക് സ്റ്റാളുകൾ കാണാൻ സാധിക്കുന്നുണ്ട്.
അതിന് മുകളിലുള്ള റെയിൻ വാട്ടർ റിസർവോയർ ആണ് ഈ കാണുന്നത്. മത്സ്യങ്ങൾക്ക് ആരോ ഫുഡ് കൊടുക്കുകയാണ്. വിവേകാനന്ദ പാറയും തിരുവള്ളുവർ സ്റ്റാച്യുവിനെയും കൂടെ കണക്ട് ചെയ്യിക്കുന്ന ഒരു പാലം പണി അവിടെ നടക്കുന്നുണ്ട്. നിലവിൽ തിരുവള്ളുവർ സ്റ്റാച്യു നമുക്ക് ഇവിടെ നിന്ന് വീക്ഷിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. 2000 ജനുവരി 1 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കരുണാനിധിയാണ് ഈ സ്റ്റാച്യു അനാച്ഛാദനം ചെയ്തത്. ഇവിടെ നിന്ന് നോക്കിയാൽ കന്യാകുമാരിയുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വെയിലും മഴയും ഒന്നുമില്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ സംതൃപ്തിയോടുകൂടി തന്നെ വിവേകാനന്ദ പാറയോട് തൽക്കാലം വിട പറയുകയാണ്. നാളെ രാവിലെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടതായതുകൊണ്ട് വൈകിട്ട് കന്യാകുമാരിയിലെ മെയിൻ റോഡിലൂടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇന്ത്യാസ് ഫസ്റ്റ് വാക്സ് മ്യൂസിയം എന്നൊരു ബോർഡ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്കിൽ പിന്നെ അതും കൂടി കയറിയൊന്ന് കണ്ടുകളയാമെന്ന് തീരുമാനിച്ചു. ഒരാൾക്ക് 120 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്റ്റാച്യു ആണ്. ഇവിടെയുള്ള സ്റ്റാച്യുകളൊക്കെ കൂടുതലും എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പലതിനും ആക്യുറസി അത്ര പോരാ. ലാസ്റ്റ് സ്റ്റാച്യുവായ ഗാന്ധിജിയുടെ സ്റ്റാച്യുവോടുകൂടി ഞങ്ങൾ വാക്സ് മ്യൂസിയത്തോടും വിട പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.